എല്ലാവർക്കും ഒരുപോലെയാണ്, എനിക്കും നിങ്ങൾക്കും. പക്ഷെ നമ്മൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇവിടെ മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ്. ഞങ്ങളുടെ മത്സരാർത്ഥികൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയാനായി വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. നൃത്തത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വിഷ്ണുപ്രിയ നമുക്ക് സ്വാഗതം ചെയ്യാം. Our first contestants today, Vishnupriya. മിടുക്കിയാണ് വിഷ്ണുപ്രിയ, എനിക്കറിയാം വിഷ്ണുപ്രിയ ഈ 10 ലക്ഷം രൂപ കൊണ്ടേ ഇവിടുന്ന് പോകുള്ളൂ. നമുക്ക് വിഷ്ണുപ്രിയയുടെ ഹിസ്റ്ററി എന്താണെന്നറിയാം. ഹായ്, എന്റെ പേര് വിഷ്ണുപ്രിയ, ഞാൻ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ ഉണ്ട്. ഞാൻ ശ്രീശങ്കരാചാര്യ കോളേജിൽ BA സാംസ്കൃതിന് പഠിക്കുന്നു. എൻ്റെ അച്ഛൻ കയർ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഹൗസ് വൈഫാണ്, അനിയൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കയർ മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസം പണി നഷ്ടപ്പെടുത്തിന് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ എനിക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് വരാൻ സാധിക്കുകയില്ല. എങ്കിലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ മോൾക്കൊപ്പം ഉണ്ടാകും. 10 ലക്ഷം രൂപ വരെ വിൻ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണിത്. 10 ഒക്കെ കിട്ടുമോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും 2 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൊരു മത്സരത്തിലും നമുക്ക് ഓരോ ലെവൽസ് ഉണ്ട്. ഓരോ ലെവൽസ് ക്രോസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആയിരങ്ങളും ലക്ഷങ്ങളും ജയിച്ചുകൊണ്ടിരിക്കും. 3 സേഫ് സോൺസ് ഉണ്ട്, 3 ലൈവ്സ് ഉണ്ട്. നമുക്ക് മണി ട്രീ ഒന്ന് നോക്കാം. ഓൾറൈറ്റ് വിഷ്ണുപ്രിയ, ഇതാണ് നമ്മുടെ മണി ട്രീ. ഓക്കെ, നമുക്ക് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 5000 സേഫ് സോൺ ആണ്. അതിനുശേഷം 2ാമത്തെ ലെവൽ 10,000, 25,000, 50,000 രണ്ടാമത്തെ സേഫ് സോൺ. അതിനുശേഷം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം അതടുത്ത സേഫ് സോൺ, 4 ലക്ഷം, 5 ലക്ഷം, പിന്നെ വിഷ്ണുപ്രിയ വീട്ടിൽ കൊണ്ടുപോകുന്ന 10 ലക്ഷം. നമ്മുടെ ആദ്യത്തെ ഗെയിമില് വിഷ്ണുപ്രിയ കളിച്ച് 100% ആയിട്ടും ജയിക്കും. ജയിച്ച് 5000 രൂപ നേടുകയാണെങ്കിൽ പിന്നെ വിഷ്ണുപ്രിയ ഇവിടുന്ന് വെറും കൈയോടെ പോവില്ല, 5000 രൂപയെങ്കിലും കൊണ്ടുപോകും മിനിമം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫസ്റ്റ് ഗെയിം, ഗെയിമിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇവിടെ വരുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ്. സോ നമുക്ക് ബ്ലൂ പ്രിന്റ് ശ്രദ്ധിക്കാം. ഒളിഞ്ഞിരിക്കും നാണയം. ടൈമർ ആരംഭിക്കുമ്പോൾ ഒരു സ്റ്റോക്കിൻസിന്റെ 2 കാലിന്റെ അടിയിലും ഓരോ നാണയം ഇട്ടിരിക്കുന്നുണ്ടാകും. മത്സരിക്കുന്നയാൾ സ്റ്റോക്കിൻസിനുള്ളിൽ കൈകളിട്ട് നാണയങ്ങൾ പുറത്തെടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ ഫസ്റ്റ് ഗെയിം, 5000 രൂപ നേടാനുള്ള ആദ്യത്തെ സേഫ് സോൺ ക്രോസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഗെയിം, ഒളിഞ്ഞിരിക്കും നാണയം. വിഷ്ണുപ്രിയ കൈകൊണ്ട് നീക്കി ആ കോയിൻ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ചലഞ്ച്. ഇതിന് വിഷ്ണുപ്രിയക്ക് ലഭിക്കുന്നത് 1 മിനിറ്റ് സമയം മാത്രം. Ready? Ready. Okay, so we begin. Malabar Gold and Diamonds, minute to win it. Mm-hmm.
The game begins in 3, 2, 1. Go, Vishnupriya! Come on! കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. അതിനിടയിലൂടെ കൈ ഇങ്ങനെ സ്ലിപ്പ് ആവാനും സ്റ്റക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ മാക്സിമം അത് ട്രൈ ചെയ്ത് വിഷ്ണുപ്രിയ കോയിൻസ് എടുക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. വിഷ്ണുപ്രിയ, കം ഓൺ, യു കെൻ ഡു ഇറ്റ്. സമയം 38 seconds. 35. കം ഓൺ വിഷ്ണുപ്രിയ, യു കെൻ ഡു ഇറ്റ്. സീംസ് ടഫ്. കം ഓൺ, യു കെൻ ഡു ഇറ്റ്. 20 seconds സമയമുണ്ട്. ഇവിടെ നമ്മൾ ഒരു ലെവൽ ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അടിച്ചോളൂ. 1, 2, 3. വിഷ്ണുപ്രിയ ആകെ ടെൻഷൻ അടിച്ച് കൈയൊക്കെ തൊട്ടുനോക്കിയാൽ അറിയാം തണുത്തിരിക്കുന്നു. ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഇടയ്ക്ക് എപ്പോഴെങ്കിലും. കേട്ടോ, അതെ, കേറുന്നില്ല. ഫസ്റ്റ് ടൈം എനിക്ക് സ്മൂത്ത് ആയിട്ട് കേറാവുന്നതാണ്, പക്ഷെ എനിക്ക് കേറാൻ പറ്റുന്നില്ല. വിഷ്ണുപ്രിയ ഇത് എത്ര സെക്കൻഡ്സ് കൊണ്ട് തീർത്തു എന്നറിയോ? വെറും 45 സെക്കൻഡുകൾ കൊണ്ട് വിഷ്ണുപ്രിയ ഇത് ചെയ്ത് തീർത്തു. സാരമില്ല, നമുക്ക് 1 മിനിറ്റ് സമയമുണ്ടല്ലോ, അതിന് മുൻപ് തീർത്തു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 45 സെക്കൻഡ്സ് കൊണ്ട് വിഷ്ണുപ്രിയ അത് ചെയ്ത് തീർത്തത് ഒരു വലിയ കാര്യമാണ്. വിഷ്ണുപ്രിയക്ക് ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം മാറ്റിക്കളയാം. നമുക്കൊരു കാര്യം ചെയ്യാം, ടെൻഷൻ അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് കൊടുത്താലോ? അതിന് ഓൾറെഡി ആശത്തിൽ കൂടുതലുണ്ട്. അനിയൻ എന്തോ പറയണു, ചേച്ചി പൊളിച്ചല്ലേ. ആ, അപ്പൊ അങ്ങനെ വിഷ്ണുപ്രിയ ഫസ്റ്റ് ലെവൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതൊരു സേഫ് സോൺ ആണ്. അപ്പോ വിഷ്ണുപ്രിയ ഇവിടുന്ന് വെറും കൈയോടെ മടങ്ങുന്നില്ല. 5,000 rupees is all yours. So വിഷ്ണുപ്രിയ on Malava gold and diamonds, minute to win it, ഞങ്ങൾ വിഷ്ണുപ്രിയയുടെ ആദ്യത്തെ ചെക്ക് പ്രസന്റ് ചെയ്യാൻ പോവാണ്. വിഷ്ണുപ്രിയക്ക് ഓൾറെഡി 5,000 rupees സ്വന്തമാണ്. ഓക്കെ, ഇതിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലെവൽ 1 മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് വേണ്ടല്ലോ, ഇരിക്കട്ടെ. അതെ, അതാണ് സ്പിരിറ്റ്. അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ഗെയിം 10,000 രൂപയ്ക്കാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ സോഫാർ നമ്മൾ എവിടം വരെ എത്തി എന്നുള്ളതിന് മണി ട്രീയിലേക്ക് ഒന്ന് എത്തി നോക്കാം. കണ്ടോ, നമ്മൾ 5,000 ഫസ്റ്റ് സേഫ് സോൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ലെവലിലേക്ക് 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ കളിക്കാൻ പോവാണ്. സോ സെക്കൻഡ് ലെവലിലെ മത്സരം കളിക്കാൻ റെഡി ആണോ? റെഡി. ഓൾറൈറ്റ്, അപ്പൊ നമ്മള് ബ്ലൂ പ്രിന്റ് കാണാൻ പോവാണ്. ബ്ലൂ പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. കുഴപ്പമില്ലല്ലോ, ബ്ലൂ പ്രിന്റ് കാണാമല്ലോ. ഒട്ടിയാൽ കിട്ടും. ടൈമർ ആരംഭിക്കുമ്പോൾ പെട്രോളിയം ജെല്ലിയിൽ നിങ്ങളുടെ മൂക്ക് മുക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ വച്ചിരിക്കുന്ന കോട്ടൺ ബോൾ മൂക്കുകൊണ്ടെടുത്ത് ശൂന്യമായ പാത്രത്തിൽ നിക്ഷേപിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. വിഷ്ണുപ്രിയ ലെവൽ 2 സെക്കൻഡ് ഗെയിം കിട്ടാൻ പോകുന്നത് 10,000 രൂപ. 10,000 rupees. മത്സരത്തിന്റെ പേര് ഒട്ടിയാൽ കിട്ടും എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ വീട്ടിൽ കാണാറുള്ള ഹെയർ ജെല്ലും കോട്ടൺ ബോൾസുമാണ് ആ ടേബിളിൽ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് മൂക്കില് ജെൽ ഒട്ടിച്ച് അതിൽ കോട്ടൺ ബോൾ ഒട്ടിച്ച് അപ്പുറത്തെ ബോളിൽ എത്തിക്കണം. 3 കോട്ടൺ ബോൾസ് ആണ് അവിടെ എത്തിക്കേണ്ടത്. തറ വീഴാണെങ്കിൽ യു ഹാവ് ചാൻസ് ടു ഡു ഇറ്റ് അഗെയിൻ. പക്ഷെ ഇതിനൊക്കെ സമയം 1 മിനിറ്റ് മാത്രം. ഈ 1 മിനിറ്റിൽ നേടാം 10,000 rupees. And there we go.
The game begins in 3, 2, 1. Go! Vishnupriya, go! Yes, yes, yes! Game actually, it's a funny game. But she'll do it hands down. Yeah. Come on! 40 seconds time under! ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ. അപ്പൊ വിഷ്ണുപ്രിയ 10,000 രൂപ വിഷ്ണുപ്രിയ സ്വന്തമാക്കിയിരിക്കുകയാണ്. സെക്കൻഡ് ലെവൽ മത്സരം ക്രോസ് ചെയ്തു. 3 lives ഇപ്പോഴും വിഷ്ണുപ്രിയയുടെ കയ്യിലുണ്ട്. ആൻഡ് വിഷ്ണുപ്രിയ ഈ ഗെയിം തീർത്തത് 26 സെക്കൻഡിലാണ്. 1 മിനിറ്റ് ഒന്നും വിഷ്ണുപ്രിയക്ക് ആവശ്യമേ ഇല്ല എന്ന് ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് വിഷ്ണുപ്രിയ പ്രൂവ് ചെയ്തു. അപ്പൊ ഈ കണ്ടാൽ ഒരു കൊച്ചു മിടുക്കിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വിഷ്ണുപ്രിയ എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? 18 ഇയേഴ്സ് ആയാ? എന്ത് പറയാൻ പാടില്ല. 18 വയസ്സായാ? അങ്ങനെ വിഷ്ണുപ്രിയയുടെ അമ്മയും എല്ലാരും കൈയടിച്ച് വിഷ്ണുപ്രിയ അത് തീർത്തു. അപ്പം മണി ട്രീയിൽ എന്തായി വിഷ്ണുപ്രിയയുടെ പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ 2 ലെവൽ ക്രോസ് ചെയ്തു. 5,000, 10,000. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് 25,000 രൂപയ്ക്ക്. വിഷ്ണുപ്രിയ ഒരു കാര്യം ഓർക്കണം, വിഷ്ണുപ്രിയ ഇനി ഗെയിമിന് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ലെവലിൽ വിഷ്ണുപ്രിയ അഥവാ മത്സരത്തിൽ തോറ്റാൽ വിഷ്ണുപ്രിയക്ക് 10,000-5,000 വരേണ്ടി വരും. നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഗെയിം കണ്ടിന്യൂ ചെയ്യല്ലേ, പിന്നെ നമ്മൾ കളിക്കാൻ പോവല്ലേ. Malabar Golden Diamonds, minute to win it! അപ്പൊ അടുത്ത ലെവലിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ബ്ലൂ പ്രിന്റ് കാണണം. ബ്ലൂ പ്രിന്റ് പറഞ്ഞു തരും അടുത്ത ഗെയിം ഏതാണെന്ന്. സോ വിഷ്ണുപ്രിയയുടെ അടുത്ത ഗെയിമിന്റെ ബ്ലൂ പ്രിന്റ്. ഡൈസ് തൂൺ. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ വായിൽ ഒരു സ്കെയിൽ കടിച്ചു പിടിക്കുന്നു. തുടർന്ന് ചതുരക്കട്ടകൾ സ്കെയിലിന്റെ അറ്റത്തായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. സോ ഡാർലിംഗ് വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ 3-ാമത്തെ മത്സരം, പ്ലേയിംഗ് ഫോർ 25,000 രൂപീസ്. ഗെയിമിന്റെ പേര് ഡൈസ് തൂണ്. കേൾക്കാൻ നല്ല രസമാണ്, ചെയ്യാൻ എങ്ങനെയാണ്? കുഴപ്പമില്ല. അപ്പൊ നന്നായി ചിരിച്ചേ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഗെയിം ഇതാണ്. ഇപ്പൊ മുന്നിലിരിക്കുന്ന ആ ഐസ്റ്റിക് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്, അതിനെ കടിച്ചു പിടിക്കുക. അതിന്റെ മുകളിൽ ഡൈസുകൾ ഓരോന്നായി വെച്ച് ഒരു തൂണ് പണിയുക. തൂണ് വെച്ച് കഴിഞ്ഞതിന് ശേഷം 3 സെക്കൻഡ്സ് അത് ബാലൻസ് ചെയ്ത് നിൽക്കണം. എന്നാൽ മാത്രമേ ഗെയിം കംപ്ലീറ്റ് ആകുള്ളൂ. ഇത് മുഴുവൻ നടക്കേണ്ടത് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ. സോ Let's begin once again. This is Malabar Golden Diamonds. Minute to win it. The game begins in 3, 2, 1. Go, Vishnupriya. ഇതിൽ ഒരുപാട് കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഗെയിമാണ്. വിഷ്ണുപ്രിയ അങ്ങനെ തൂണ് പണിത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല, കാരണം ഇത് കടിച്ചു പിടിക്കുമ്പോഴേക്കും നമുക്ക് ആ തൂണിനെ കാണാൻ തന്നെ പറ്റില്ല. അതിൽ കറക്റ്റായിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ഗെയിം ജയിക്കാൻ സാധിക്കുള്ളൂ. സോ വിഷ്ണുപ്രിയ ഓൾമോസ്റ്റ്, ശ്രദ്ധിക്ക, ശ്രദ്ധിച്ച് ചെയ്യുക, തിരക്കില്ല. 30 സെക്കൻഡ്സ് ടൈം ഉണ്ട്, അത് 3 സെക്കൻഡ് നിൽക്കണം. തിരക്കില്ല, 22 സെക്കൻഡ് സമയമുണ്ട്. വിഷ്ണുപ്രിയ മിടുക്കി, മനസമാധാനമായോ? മനസമാധാനമായോ? പകുതി സമാധാനം. അതെന്താ?
ഇത് അത്ര ഈസി അല്ല, എന്നാലും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ കൈയൊക്കെ. പക്ഷെ എന്തിനാ ഇപ്പൊ ഇത്ര ടെൻഷൻ അടിക്കണത്? ഇതും ടെൻഷൻ 45 സെക്കൻഡ് കൊണ്ട് വിഷ്ണുപ്രിയ പൂർത്തിയാക്കി. ബ്യൂട്ടിഫുള്ളി ഡാൻ. And 25,000 rupees ആണ് വിഷ്ണുപ്രിയ ഈ മൂന്ന് മത്സരങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. മൂന്ന് ലൈവ്സ് ഇപ്പോഴും ബാക്കിയാണ്. നമുക്ക് അമ്മയടുത്ത് വയ്ക്കാം. അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുപ്രിയയുടെ പെർഫോമൻസ്? നന്നായി ചെയ്തു. അഭിമാനം തോന്നണ്ടേ മോളെ കുറിച്ച് ഓർത്തിട്ട്? 25,000 രൂപ നേടി. അമ്മ ഇപ്പഴേ കരയാണ്. കരയാണോ? ഇല്ല, സന്തോഷമുണ്ട്. അപ്പൊ വിഷ്ണുപ്രിയയുടെ അമ്മയും ബ്രദറും വന്നു. അച്ഛൻ വന്നിട്ടില്ല? അച്ഛൻ വന്നിട്ടില്ല. അപ്പൊ അച്ഛൻ ഇനിയിപ്പോ ഇത് ടെലിവിഷനിൽ കാണുമ്പോ മോളെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കും കേട്ടോ. അപ്പൊ എന്തായാലും മണി ട്രീയിൽ എന്തായി വിഷ്ണുപ്രിയയുടെ പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. ആഹാ, സോ നമ്മൾ 3 levels ക്രോസ് ചെയ്തു. 4th level 50,000 രൂപയുടെ സേഫ് സോൺ ആണ്. ഓക്കെ, ഈ 50,000 രൂപ നേടിക്കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഫോൾ ബാക്ക് ചെയ്യുന്നത് എപ്പോഴും 50,000 രൂപയിലായിരിക്കും. മിനിമം 50,000 rupees നേടിയിട്ടായിരിക്കും ഇവിടുന്ന് വിഷ്ണുപ്രിയ പോവുക. അപ്പൊ നമുക്ക് ധൈര്യ സമേതം ഗെയിമിലേക്ക് കടക്കാലോ. പിന്നെന്താ, ഒരു സെക്കൻഡ് തോട്ട്സ് ഇല്ലല്ലോ, നമുക്ക് പിന്മാറണ്ടല്ലോ. വേണ്ട, പിന്മാറാനോ? ഞാനോ? അതെ. ഓക്കെ, അപ്പൊ വിഷ്ണുപ്രിയ ഗെയിം കണ്ടിന്യൂ ചെയ്യാണ്. 4th ഗെയിമിലേക്ക് 50,000 രൂപ. അപ്പൊ നമ്മൾ ബ്ലൂ പ്രിന്റ് കാണുകയാണ്. കണ്ടുകഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല, ഒരിക്കൽ കൂടെ കളിക്കല്ലേ. Let's take a look at the blueprint. വെള്ളത്തിൽ ആശാൻ. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ മുന്നിലിരിക്കുന്ന ഗ്ലാസുകളിൽ പന്ത് വച്ചുകൊണ്ട് രണ്ടാമത്തെ ഗ്ലാസുകളിലേക്ക് പന്ത് ഊതിത്തെറിപ്പിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ അടുത്ത മത്സരം 50,000 രൂപയ്ക്കാണ് വിഷ്ണുപ്രിയ കളിക്കാൻ പോകുന്നത്. കളിയുടെ പേര് വെള്ളത്തിൽ ആശാൻ. ഒരു ആലപ്പുഴക്കാരിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കളിയാണിത്. വെള്ളത്തിലും വള്ളത്തിലും ഒക്കെ നിങ്ങൾ തന്നെയാണ് ആശാൻ. അപ്പം വെള്ളത്തിൽ ആശാത്തി ഇത് എങ്ങനെ കളിക്കും നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഗെയിം? ഈസി ആണോ? ലക്ക് അനുസരിച്ചിരിക്കും. കാരണം നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയാലേ ഇത് കറക്റ്റായിട്ട് വീഴുള്ളൂ, അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും. ബോൾ താഴെ പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ബോൾ എടുത്ത് വെക്കുക, ട്രൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും ജസ്റ്റ് 1 minute ടു വിൻ ഇറ്റ്. ലെറ്റ്സ് ഗോ. ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1. ഒരുപാട് ലക്കും കോൺസെൻട്രേഷനും ഒക്കെ വേണം ഇതിന്. രണ്ടെണ്ണം എത്തിച്ചു വിഷ്ണുപ്രിയ, കം ഓൺ. 37 സെക്കൻഡ് സമയം. നമ്മൾ ഈ മത്സരം തീർത്തിരിക്കുന്നത് 26 സെക്കൻഡാണ്. വെൽ ഡൺ, വെരി ഗുഡ് ജോബ്, വെരി വെരി ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. ആൻഡ് വിഷ്ണുപ്രിയ ഈ മത്സരം കളിച്ച് ജയിച്ചത് വഴി രണ്ടാമത്തെ സേഫ് സോൺ കടന്നിരിക്കുകയാണ്. 50,000 rupees. അതായത് ഈ മത്സരത്തിൽ ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചാലും മിനിമം 50,000 rupees വിഷ്ണുപ്രിയ കൊണ്ടുപോകും. അപ്പൊ ഒരു 18-കാരിയുടെ ജീവിതത്തിൽ 50,000 rupees എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. ഈ 50,000 രൂപ വെച്ച് ഈ ഇരിക്കുന്ന അമ്മയ്ക്കും അവിടെ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്ന അച്ഛനും വിഷ്ണുപ്രിയ എന്താണ് ചെയ്യാൻ പോണെന്ന് പറയൂ. ഓൾറെഡി പൈസ തന്നെ അവർക്കുള്ളതാണ്, അവരെന്ത് ഇങ്ങോട്ട് വാങ്ങിച്ചു തരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓ, അപ്പൊ ഈ പൈസ ഒക്കെ വാങ്ങിച്ച അമ്മയുടെ കൊടുക്കും പിന്നല്ലേ? എന്നാലും എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കൊടുക്കുമ്പോ അറിയാലോ അമ്മ ഇതിനു യൂസ് ചെയ്യാനാണ് അമ്മയ്ക്ക് പൈസ വേണ്ടത്. അങ്ങനെ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ പണി ആദ്യം തീർക്കണം. വീടിന്റെ പണി തീർക്കണം. കാരണം ഓഡിറ്റർ സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതൊന്നുകൂടി റെഡി. എന്റെ സംഗതി ഒരുപാട് വലിയ വീടൊന്നും വേണ്ട, പക്ഷെ ചെറിയ രീതിയിൽ
എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വീട് എനിക്ക് പണിയണം. ഓക്കേ, സൂപ്പർ. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വിഷ്ണുപ്രിയയുടെ മനസ്സിൽ. 50,000 രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. വിഷ്ണുപ്രിയയുടെ ആഗ്രഹത്തിന് ഒരു അടിപൊളി വീടാകട്ടെ ആ ഓടിട്ട വീട്, കേട്ടോ. വിഷ്ണുപ്രിയ കയറി വന്നപ്പോ തന്നെ ഞങ്ങൾ എല്ലാരും കയ്യിലെടുത്തത് ഡാൻസ് കളിച്ചിട്ടാണ്. എന്റെ മനസ്സ് കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വിഷ്ണുപ്രിയയുടെ സ്റ്റെപ്സ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ വിഷ്ണുപ്രിയ ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല, ഞാൻ ഡാൻസ് എന്ന് വെച്ചാൽ എന്റെ പാഷനാണ്. ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. അത് എന്താന്ന് വെച്ചാൽ കൊച്ചിലെ മുതലേ ഡാൻസിനോട് വല്ലാത്തൊരു പഠിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ നമുക്കായിട്ട് പുറത്തുകൊണ്ടുവരാൻ പറ്റും. അതിന് ആരുടെയും ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇല്ല ഇല്ല, അത് വിഷ്ണുപ്രിയയുടെ ആദ്യത്തെ ഡാൻസ് തന്നെ നമുക്കൊക്കെ ഓൾമോസ്റ്റ് മനസ്സിലായി. പക്ഷെ എന്നാലും അമ്മേ, മോള് എന്താ ഡാൻസ് പഠിപ്പിക്കാത്തത്? അവക്ക് വലിയ ആഗ്രഹമാണ് ഡാൻസ് പഠിക്കാനായിട്ട്, പക്ഷേ അതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ചിലവുള്ള കാര്യമല്ലേ. അപ്പൊ അതിന് എല്ലാം കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ. ആള് സ്വന്തമായിട്ട് ടി വി ഒക്കെ നോക്കി കണ്ടു പഠിക്കും അല്ലേ? അവിടെയൊക്കെ അടുത്ത ക്ലബുകളിലും അമ്പലങ്ങളിലൊക്കെ ഡാൻസ് പഠിക്കുന്നതൊക്കെ D4 ഡാൻസിലെ കാസറ്റൊക്കെ ഇട്ട് പിന്നെ പഠിച്ചാണ് എല്ലായിടവും കളിക്കാനൊക്കെ പോകുന്നത്. ഓക്കേ, കണ്ടോ. അപ്പം എന്താ പറയുന്നത്, നമ്മള് സാമ്പത്തികം മാത്രം പോരാമ, ഇതിനൊക്കെ ഒരു ചാലഞ്ച് വേണം. അത് ഒരുപാട് വിഷ്ണുപ്രിയക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ കുറച്ചൊന്ന് ഡൗൺ ആയാലും ഇവിടെ വിഷ്ണുപ്രിയ കയറിക്കോളും. ഓക്കെ, അപ്പൊ വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ വീട്ടിലെ പണികൾക്കും ഒപ്പം സ്വന്തം പാഷൻ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യുവർ നെക്സ്റ്റ് ക്യാഷ് എമൗണ്ട് ഇത് 50,000 രൂപയാണ്. വിഷ്ണുപ്രിയ 4 ലെവൽസ് കളിച്ച് നേടിയിരിക്കുന്നത്. ഇതൊരു സേഫ് സോൺ എമൗണ്ട് ആണ്. ഈ കാശ് എന്തായാലും വിഷ്ണുപ്രിയ വീട്ടിൽ കൊണ്ടുപോയിരിക്കും, കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും പോരാ. പോരാ, നമുക്ക് എത്ര വേണം? 10 ലാക്സ് വേണം അല്ലേ? അപ്പൊ 10 ലക്ഷം രൂപയിലേക്ക് എത്താനായി നമ്മൾ 1 step at a time എന്ന് പറയുന്നത് പോലെ അടുത്ത ലെവലിലേക്ക് കടക്കണം. മണി ട്രീ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ലക്ഷത്തിലേക്ക് കടക്കാൻ പോവാണ്, കേട്ടോ. 1 ലക്ഷത്തിലേക്കാണ് നമ്മളുടെ 5-ാമത്തെ മത്സരം. റെഡിയാണല്ലോ? റെഡിയാണ്. ബ്ലൂ പ്രിന്റ് കണ്ടാ തിരിച്ചു വരാൻ പറ്റില്ല, പക്ഷെ റെഡിയാണല്ലോ? റെഡിയാണ്. ബ്ലൂ പ്രിന്റ് കാണാം. കപ്പ് കൊട്ടാരം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ 36 പേപ്പർ കപ്പുകൾ ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിക്കുക. തുടർന്ന് കൊട്ടാരം തകരാതെ ഒരു വശത്ത് നിന്ന് കപ്പുകൾ താഴേക്ക് എടുക്കുക. കപ്പുകളെല്ലാം ഇത്തരത്തിൽ എടുത്ത ശേഷം ഒന്നിന് മുകളിൽ ഒന്നായുള്ള മറ്റൊരു ഗോപുരം നിർമ്മിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. വീട് വെക്കുന്ന ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു കൊട്ടാരത്തിന്റെ ഗെയിമാണ് വിഷ്ണുപ്രിയക്ക് ഒരുക്കി തന്നത്, കപ്പ് കൊട്ടാരം. എങ്ങനെയാണ് ഈ ഗെയിം? ഈസി ആണോ? കയ്യിലിരിപ്പ് പോലെ ഇരിക്കുമോ? അല്ല, എടുക്കുന്ന സമയത്ത്, വെക്കുന്ന സമയത്ത് കുഴപ്പമില്ല, താഴെ പോലെ നമുക്ക് 2-ാമത് എടുത്ത് വെക്കാം. പക്ഷെ തിരിച്ചെടുക്കുന്ന സമയത്ത് സ്ലോ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഔട്ടായി, എല്ലാം പോയി. നമ്മൾ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ മുഴുവൻ പ്രൊസീജിയറും തീർക്കണം എന്നുള്ളതാണ് ഗെയിം. ഓക്കേ, സോ ടുഗദർ ലെറ്റ്സ് ബിഗിൻ. ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. The game begins in 3, 2, 1. Come on, Vishnupriya. Fast but concentrate. Shraddhichu cheya. Numbers count cheythu cheya, Vishnupriya. Come on. 47. Shraddhichu cheya, Vishnupriya. ആദ്യം കൊട്ടാരം പണിയും, എന്നിട്ട് കൊട്ടാരം പൊളിച്ചെടുക്കും. ഇതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. ഇത് തിരിച്ചെടുക്കുന്നതിലാണ് ചാലഞ്ച്. അത് വിഷ്ണുപ്രിയ എങ്ങനെ ചെയ്യാൻ പോകുന്നു നമുക്ക് നോക്കാം. കമാൻ കമാൻ, 22 സെക്കൻഡ് ഉള്ളു, കുറച്ചും കൂടെ വേഗതയിൽ, പക്ഷെ ശ്രദ്ധിച്ച്. ഓക്കേ, വെരി ഗുഡ്, എക്സലന്റ്.
58 സെക്കൻഡ് കൊണ്ടാണ് വിഷ്ണുപ്രിയ ഈ കപ്പ് കൊട്ടാരത്തിന്റെ ആ ഒരു ഹോൾ സമയം എടുത്തില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടത്തില്ല അല്ലേ. കാരണം അത് ധൃതി കൂടുതലാ, അത് കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ വന്നു മുഴുവൻ പോയില്ലേ, നമ്മൾ തുടങ്ങേണ്ടി വരും. ഇല്ല, ഒന്നും തുടങ്ങേണ്ടി വരത്തില്ല, ഔട്ടാവും. ഔട്ടാവും, സമയമില്ലല്ലോ അല്ലേ. 2 സെക്കൻഡ് സമയമാണ് നമ്മളെ ജയിപ്പിച്ചത്. അപ്പൊ ഇപ്പോ വിഷ്ണുപ്രിയ നേടിയിരിക്കുന്നത് 1,00,000 രൂപയാണ്. വിഷ്ണുപ്രിയ വീട്ടിലേക്കുള്ള 1,00,000 രൂപയുടെ കോൺട്രിബ്യൂഷനായി. അച്ഛൻ ഇതൊക്കെ കണ്ട് സന്തോഷിക്കട്ടെ അവിടെ ഇരുന്ന്, ഭയങ്കര സന്തോഷമായിരിക്കും. ഡാൻസ് കുറച്ച് അഭിനയിക്കും, കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പം ഫിലിമിൽ ഇപ്പൊ പ്രോബബ്ലി ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡയറക്ടർ വരാ, ഈ കുട്ടിയെ നമുക്ക് കാസ്റ്റ് ചെയ്താലോ. അങ്ങനെയാണെങ്കിൽ വിഷ്ണുപ്രിയക്ക് ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? നിവിൻപൊളി. നിവിൻപൊളിയോ? നമ്മൾ കുറഞ്ഞതൊക്കെ ആഗ്രഹിക്കാം. നിവിൻപൊളി നടപ്പതോ അവിടെ ഇരിക്കുന്ന ആന്റി വരെ ചാടി എന്നിട്ട് കൈയടിച്ചു. ഭയങ്കര ഇഷ്ടമാണ് നിവിൻപൊളിനെ. അപ്പൊ നിവിൻ പോളിയുടെ കൂടെ അഭിനയിക്കാനും ഒക്കെ പെട്ടെന്ന് തന്നെ ഭാഗ്യം ലഭിക്കട്ടെ. ഓൾറെഡി. അപ്പം വിഷ്ണുപ്രിയ, ഇപ്പൊ ഇത് കളിയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. വിഷ്ണുപ്രിയക്ക് 1,00,000 രൂപ കിട്ടി. ഈ കളി വേണമെങ്കിൽ ഇവിടുന്ന് വിഷ്ണുപ്രിയക്ക് നിർത്തിപ്പോകാം. അങ്ങനെയാണെങ്കിൽ വിഷ്ണുപ്രിയക്ക് 1,00,000 രൂപ കൊണ്ട് പോകാം. പക്ഷേ അടുത്ത ലെവൽ 2,00,000 മത്സരം, അതിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ താഴേക്ക് 50,000 വരും. ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കണോ അതോ അമ്മയോട് ചോദിക്കണോ? അമ്മേ, 1,00,000 വീട്ടിൽ പോകുന്നതാണോ നല്ലത്, അതോ മോള് കളിച്ച് മുന്നിലോട്ട് പോട്ടെ? അവിടെ താല്പര്യം പോലെ ചേട്ടാ, കുഴപ്പമില്ല. അയ്യോടാ, അപ്പൊ എന്താണ് താല്പര്യം? പിന്നെ മുന്നോട്ട് പോണ്ടേ? മുന്നോട്ട് ഉള്ളൂ നമുക്ക്, പിന്നെ പുറകോട്ടെന്നുള്ള ചിന്തയേ വേണ്ട. വെരി ഗുഡ്, ദാറ്റ് ഈസ് വെരി വിഷ്ണുപ്രിയ. സോ വിഷ്ണുപ്രിയയുടെ മണി ട്രീ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ 1,00,000 കളിച്ചു കഴിഞ്ഞു. ഇനി 6-ാമത്തെ മത്സരത്തിലേക്ക് 2,00,000 രൂപയുടെ ഗെയിമാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. സോ വിഷ്ണുപ്രിയ പറയുന്നത് 2,00,000 രൂപയുടെ ഗെയിം കളിക്കാൻ വിഷ്ണുപ്രിയ തയ്യാറാണ് എന്നാണ് അല്ലേ? തയ്യാറാണ്. അപ്പൊ ഞാൻ ബ്ലൂ പ്രിന്റ് പ്ലേ ചെയ്യട്ടെ? അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്മിങ് ബാക്ക് ഇല്ല. വേണ്ട വേണ്ട വേണ്ട, കളിക്കാം കളിക്കാം. ബ്ലൂ പ്രിന്റ് കാണാം എന്നാ കാണാം. പന്തിന്മേൽ പന്ത്. ടൈമർ ആരംഭിക്കുമ്പോൾ 2 ബോളുകൾ ഉപയോഗിച്ചുള്ള 2 ഗോപുരം നിർമ്മിക്കണം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. വെൽക്കം ബാക്ക്, ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്, കോ പവർഡ് ബൈ നൂഡിൽസ് ആൻഡ് മെറി മിക്സോ. ആലപ്പുഴയുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ സ്വന്തം വിഷ്ണുപ്രിയ അങ്ങനെ ഒരു നല്ല ലെവലിൽ എത്തിയിരിക്കുകയാണ്. 2,00,000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഈ മത്സരത്തിന്റെ പേര് പന്തിൽ മേൽ പന്ത്. ആ പേരിൽ തന്നെയുണ്ട്. വിഷ്ണുപ്രിയയുടെ പുറകിലിരിക്കുന്ന ബോളിലുള്ളത് ഗോൾഫ് ബോൾസ് ആണ്. അത് ഒന്നിന് പുറത്ത് ഒന്നായി വെക്കുക, അങ്ങനെ 2 സ്റ്റാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് വിഷ്ണുപ്രിയയുടെ ഗെയിം. ഇത് ചെയ്യാൻ വിഷ്ണുപ്രിയക്ക് 1 മിനിറ്റ് സമയമാണ്. കോൺഫിഡന്റ് ആണോ വിഷ്ണുപ്രിയ? കോൺഫിഡന്റ് ആണ്. ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. ഓൾറൈറ്റ്, സോ ഹിയർ വി ബിഗിൻ. ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1. കം ഓൺ വിഷ്ണുപ്രിയ, ശ്രദ്ധിച്ച് ചെയ്യാം. 3 സെക്കൻഡ് റൂൾ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ വിഷ്ണുപ്രിയ, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. സമയം 45 സെക്കൻഡ്സ് ഉണ്ട്. ഇനിയും ബാക്കി 40 സെക്കൻഡ് ആയി മാറിയിരിക്കുന്നു. വെരി ഗുഡ്, ഗുഡ് ജോബ്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി 30 സെക്കൻഡ് സമയമുണ്ട്. വിഷ്ണുപ്രിയ പെട്ടെന്ന് വേറൊരു ലോകത്തിലേക്കൊക്കെ പോയതുപോലെ എനിക്ക് തോന്നി. ആണോ അല്ലേ? പെട്ടെന്ന് ഇവിടെ ചുറ്റി നടക്കുന്ന ഒന്നും വിഷ്ണുപ്രിയക്ക് കാണാൻ പറ്റുന്നില്ല. 2,00,000 രൂപയും ഗെയിം ജയിച്ചതും മാത്രം അല്ലേ.
സാധാരണ നമ്മൾ പറയും ഈ ഗെയിം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്. പക്ഷെ ഞങ്ങൾ പറയും ഈ ഗെയിം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വിഷ്ണുപ്രിയ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഗെയിം കളിച്ച് 2,00,000 രൂപ നേടിയിരിക്കുന്നത്. വെരി ഗുഡ്, ഐ എം സോ പ്രൗഡ് ഓഫ് യു വിഷ്ണുപ്രിയ. എന്ന് പറയുന്നു അമ്മ, നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യണോ? മോളുടെ പോക്ക് വെച്ച് നോക്കുമ്പോഴേക്കും കുറെ കൂടി പോവും അല്ലേ? 3 ലൈവ്സ് ഉണ്ട് വിഷ്ണുപ്രിയക്ക് ബാക്കി. എന്ത് പറയുന്നു വിഷ്ണുപ്രിയ, മുന്നോട്ട് പോണം? പിന്നെ വിഷ്ണുപ്രിയ പറയല്ലേ, നമുക്ക് മുന്നോട്ടേ ഉള്ളൂ. ഞാൻ എന്നാലും എന്റെ ഡ്യൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്, വിഷ്ണുപ്രിയ ഈ മത്സരം അടുത്തതായി തോക്കുകയാണെങ്കിൽ 2,00,000 ൽ നിന്ന് 50,000ത്തിലേക്ക് വരും. പക്ഷെ പ്ലസ് പോയിന്റ് വിഷ്ണുപ്രിയക്ക് 3 ലൈവ്സ് ഉണ്ട്, അതായത് 3 പ്രാവശ്യം ട്രൈ ചെയ്യാം. കുഴപ്പമില്ലല്ലോ, 3,00,000 സേഫ് സോണിലേക്ക് കടക്കാൻ റെഡി ആണല്ലോ. ഓക്കെ, സോ നമുക്ക് മണി ട്രീ നോക്കി തിരിച്ചു വരാം. വിഷ്ണുപ്രിയ ഏത് പൊസിഷനിലാണുള്ളത് എന്ന്. വിഷ്ണുപ്രിയ 2,00,000 ൽ നിന്നും 3,00,000 ത്തിന്റെ കളിയിലേക്ക് പോകാൻ തയ്യാറാണ്. വിഷ്ണുപ്രിയ പറയുന്നത് മുന്നോട്ട് പോവാൻ പോവാണ് 3,00,000 ത്തിന്റെ മത്സരത്തിലേക്ക് അല്ലേ? അതൊരു സേഫ് സോൺ ആണ് വിഷ്ണുപ്രിയ. ആ മത്സരം കളിച്ച് ജയിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ ഗെയിമിൽ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ 3,00,000 രൂപ ഉറപ്പായിട്ടും കൊണ്ടുപോയേക്കും. സോ സേഫ് സോണിലേക്ക് കടക്കാനുള്ള വിഷ്ണുപ്രിയയുടെ അടുത്ത ലെവൽ മത്സരം കളിക്കാൻ ബ്ലൂ പ്രിന്റ് കാണാം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ കയ്യിൽ പ്ലേറ്റ് പിടിച്ച് പ്ലേറ്റിന് മുകളിൽ 10 നട്ടുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി ആദ്യം മിനിറ്റ് ടു മിനിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു നട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ നേടി തന്നേക്കാമെന്ന്. അതിപ്പോ യാഥാർത്ഥ്യത്തിൽ വരാൻ പോവുകയാണ്. അപ്പോ ഇമ്മിണി വലിയ പണിയാണ് അല്ലേ? എന്തായത് പാടുള്ള ഗെയിമാണോ? ഇത്ര ടഫാണ്, മോളിലായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അതെ, നമ്മൾ ഈ മത്സരം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പോ ടേബിളിന്റെ പുറത്തായിരുന്നു നട്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തത്. പക്ഷെ ഇത്തവണ ഈ ചപ്പാത്തി പലക ദേഹത്ത് തൊടാതെ ഇങ്ങനെ അകറ്റി പിടിച്ചുകൊണ്ട് അതിലാണ് ആ ചോപ്പ് സ്റ്റിക്കിലെ ഓരോ നട്ട് മുകളിൽ മുകളിൽ വെച്ച് അങ്ങനെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഗോപുരം പണിയേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ നമ്മുടെ വിഷ്ണുപ്രിയ ചെയ്തു തീർക്കും എന്ന് നോക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് വിഷ്ണുപ്രിയ. സോ ലെറ്റ്സ് ബിഗിൻ. ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. The game begins in 3, 2, 1. Oh, Vishnupriya, come on. Come on, Vishnupriya. ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. ടേബിളിൽ വെച്ച് ചെയ്യാൻ തന്നെ അത് കുറച്ച് പണിയാണ്. കാരണം അത്രയും സൈഡ്സ് ഉള്ളതിൽ ഒരു സൈഡ് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അഥവാ ഇതിൽ ഒരു നട്ട് താഴെ പോവാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് വിഷ്ണുപ്രിയക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ലെറ്റ്സ് സീ. ഓൾമോസ്റ്റ് ദേ വിഷ്ണുപ്രിയ, കോൺസെൻട്രേറ്റ് ചെയ്യൂ. 25 സെക്കൻഡ് സമയമുണ്ട്. തിരക്ക് കൂട്ടണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യൂ. 3 സെക്കൻഡ് റൂൾ ഉണ്ട്. വി ആർ സോ ക്ലോസ്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ വിഷ്ണുപ്രിയ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് ചെറിയ സമയം നഷ്ടവുമായി, പിന്നെ അതൊരു 3 സെക്കൻഡ് ബാലൻസിങ് റൂളും ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ബട്ട് ഇറ്റ് വാസ് വെരി വെരി ക്ലോസ് വിഷ്ണുപ്രിയ. അപ്പം അതിനുവേണ്ടി വിഷ്ണുപ്രിയയുടെ നല്ല അറ്റംപ്റ്റിന് ഒരു കൈയടി കൊടുക്കുക. ഈ പറയുന്ന പോലെ ഇത്
അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ഇത്. വളരെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇമ്മിണി വലിയ നട്ട് തന്നെയാണ് ഇതല്ലേ? വിഷ്ണുപ്രിയക്ക് തോന്നുന്നുണ്ടോ ആക്ച്വലി ക്വിറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന്? കാരണം ഇപ്പോൾ വിഷ്ണുപ്രിയയുടെ ഒരു ലൈഫ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി വിഷ്ണുപ്രിയക്ക് രണ്ട് ലൈഫ്സ് ആണുള്ളത്. ഈ രണ്ട് ലൈഫിൽ വിഷ്ണുപ്രിയക്ക് ഇത് ചെയ്തു തീർക്കാൻ സാധിക്കുമെങ്കിൽ 3 ലക്ഷം രൂപയാണ്, ഇല്ലെങ്കിൽ നമ്മൾ താഴെ വരും. കുഴപ്പമില്ല, അപ്പൊ ഡിസിഷൻ ശരിയാണ്. ജയിച്ചാലും തോറ്റാലും വിഷ്ണുപ്രിയ പുറകിലേക്ക് പോവില്ല അല്ലേ? ശരി വിഷ്ണുപ്രിയ, അപ്പം കാശിന്റെ കാര്യത്തിലും അങ്ങനെ പുറകിലേക്ക് വരാതിരിക്കട്ടെ. നമ്മൾ 3 ലാഖ് റുപ്പീസ് ക്രോസ് ചെയ്യട്ടെ വിഷ്ണുപ്രിയ, കേട്ടോ? അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു പ്രാക്ടീസ് സെഷൻ ആയിട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് റിയൽ ഗെയിം. നമ്മുടെ രണ്ടാമത്തെ ലൈഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാണ് വിഷ്ണുപ്രിയ. സോ ലെറ്റ്സ് ഡു ദിസ് അഗൈൻ. ഓക്കെ, ലെറ്റ്സ് വിൻ ഇറ്റ് ടു വിൻ ഇറ്റ്. വെൽക്കം ബാക്ക്, ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്, co-powered by Woodles and Medimix Soap. ഞങ്ങളെല്ലാവരും കുറച്ചൊരു സങ്കടത്തിലാണ് വിഷ്ണുപ്രിയയുടെ ഒരു ലൈഫ് പോയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം വിഷ്ണുപ്രിയയുടെ കയ്യിൽ ഇനിയും 2 ലൈഫ്സ് ബാക്കിയുണ്ട്. വിഷ്ണുപ്രിയ, ഈ 2 ലൈഫ് മതി വിഷ്ണുപ്രിയക്ക് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ. ആൻഡ് അതുകൊണ്ട് വിഷ്ണുപ്രിയ നേടാൻ പോകുന്നത് 3 ലക്ഷം രൂപയാണ്. അപ്പൊ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇമ്മിണി ബല്യ നട്ട് എന്ന ഗെയിമുമായി വിഷ്ണുപ്രിയ ഈസ് കണ്ടിന്യൂയിങ് വിത്ത് Malabar Gold and Diamonds, Minute to Win It! The game begins in 3, 2, 1. Calm, Vishnupriya. വിഷ്ണുപ്രിയ കാം കാം കാം, ശ്രദ്ധിച്ച് ചെയ്യുണ്ട് വിഷ്ണുപ്രിയ, ശ്രദ്ധിച്ച് സമയമെടുത്ത്. ഓക്കെ വിഷ്ണുപ്രിയ, കേർഫുൾ. വിഷ്ണുപ്രിയ നേടിയിരിക്കുകയാണ്, സേഫ് സോൺ കടന്നിരിക്കുകയാണ്. സോ ഈ മത്സരത്തിൽ നിന്നും വിഷ്ണുപ്രിയ ചുരുങ്ങിയത് 3 ലക്ഷം രൂപ കൊണ്ട് വീട്ടിലേക്ക് പോവുള്ളൂ. വിഷ്ണുപ്രിയ, ഇവിടെ എല്ലാരും മത്സരം കണ്ടെങ്കിലും ഈ കൂട്ടത്തിരിക്കുന്ന ഒരാള് വിഷ്ണുപ്രിയയുടെ ഗെയിം കണ്ടേയില്ല. അത് വിഷ്ണുപ്രിയയുടെ അമ്മയാണ്. ഫുൾ ടൈം ആള് കണ്ണടച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് ആ മാജിക് പവർ ആയിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ മാജിക്ക് കൊടുത്തയക്കുമായിരുന്നു അല്ലേ? സന്തോഷമായോ അമ്മയ്ക്ക്? 3 ലക്ഷം രൂപ മോള് കളിച്ച് ജയിച്ചു, വളരെ സന്തോഷമായി. ദൈവത്തിനോട് നന്ദി പറയുന്നു. ആണോ? എന്താണ് അവിടെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച? ദൈവമേ മോക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണേ, അങ്ങനെയാണോ ശ്രദ്ധ കൊടുക്കണേ അല്ലേ? 3 ലക്ഷം രൂപയുടെ സേഫ് സോൺ ആണ് വിഷ്ണുപ്രിയ കടന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മിനിമം ഇവിടുന്ന് 3 ലാഖ് റുപ്പീസ്, 3 ലക്ഷം രൂപ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിഷ്ണുപ്രിയയ്ക്ക് അതിന്റെ ക്യാഷ് ചെക്ക് ഇപ്പോ പ്രസന്റ് ചെയ്യാണ്. ജീവിതത്തിലെ ആദ്യത്തെ 3 ലക്ഷം രൂപ അല്ലേ? 3 ലക്ഷം രൂപ ജയിച്ചു. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് മണി ട്രീ കണ്ടാലോ? ഇനി നമുക്ക് ചിരിച്ച് നോക്കാം. നോക്കാം, 3 ലക്ഷം രൂപ ക്രോസ് ചെയ്തത് സേഫ് സോൺ ആണ്. 3rd സേഫ് സോണും നമ്മൾ ക്രോസ് ചെയ്തു. നമുക്ക് 2 ലൈഫ്സ് ഇനിയും ബാക്കിയുണ്ട് കളിക്കാൻ. 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം. വിഷ്ണുപ്രിയ, നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യാണോ? വിഷ്ണുപ്രിയ
Okay. We'll continue? Continue. Continue! Okay, Vishnupriya. എന്തായാലും വിഷ്ണുപ്രിയയ്ക്ക് ഇത് ധൈര്യമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. കാരണം 4 ലക്ഷം രൂപ എന്ന് താഴെ വന്നാലും 3 ലക്ഷം രൂപ കൊണ്ടുപോകാം, കളിച്ചില്ലെങ്കിലും 3 ലക്ഷം രൂപയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ വെരി സേഫ് ലെവൽ ഓഫ് ഗെയിം. 2 ലൈഫ് വിഷ്ണുപ്രിയയുടെ കയ്യിലുണ്ട്. ഈ 4 ലക്ഷം രൂപ നമ്മൾ എന്തായാലും അടിച്ചെടുക്കണം. വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെ ആകട്ടെ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്ലൂ പ്രിന്റ് കാണാം. ഓവർ ടു ദി ബ്ലൂ പ്രിന്റ്. കുപ്പിച്ചാട്ടം. ടൈമർ ആരംഭിക്കുമ്പോൾ പകുതി നിറച്ച ഒരു കുപ്പി കറക്കി എറിഞ്ഞുകൊണ്ട് തൊട്ട് മുന്നിലെ മേശയിൽ നേരെ നിർത്തണം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. 8ാമത്തെ ലെവലിലും വിഷ്ണുപ്രിയയ്ക്ക് 2 ലൈഫ്സ് ബാക്കിയുണ്ട്. നമ്മൾ കളിക്കാൻ പോകുന്ന കളി കുപ്പിച്ചാട്ടം. ഇതൊരു വല്ലാത്ത കളിയാണല്ലേ, പാടുള്ള കളിയാണോ? പാടാണ്. വല്ല ലക്ക് അനുസരിച്ചിരിക്കും. കിട്ടിയേ കിട്ടിയേ, പോയേ പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗെയിം ഇതാണ്. ഇപ്പൊ വിഷ്ണുപ്രിയയുടെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറെ കുപ്പികളുണ്ട്. അതിനകത്ത് പകുതിയോളം വെള്ളം നിറച്ചിട്ടുണ്ട്. വിഷ്ണുപ്രിയ നിൽക്കുന്ന ആ ലൈനിനപ്പുറത്ത് നിന്നുകൊണ്ട് ആ കുപ്പി എറിഞ്ഞ് ഈ ടേബിളിലേക്ക് വിഷ്ണുപ്രിയ എത്തിക്കണം. പക്ഷേ എത്തിക്കുന്ന സമയത്ത് കുപ്പി അവിടെ നിന്ന് വേണം ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലേ? അവിടെ വെറുതെ എറിഞ്ഞാൽ പോരെ, ഇറ്റ് ഷുഡ് സ്റ്റാൻഡ്, അല്ലേ? നിൽക്കണം കുപ്പി. വിഷ്ണുപ്രിയ, സോ ആ കുപ്പി അവിടെ എത്തിക്കും. വിഷ്ണുപ്രിയ 3 സെക്കൻഡ് അത് അവിടെ നിൽക്കും. ആൻഡ് വിഷ്ണുപ്രിയ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 4 ലക്ഷം നേടും. സോ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. The game begins in 3, 2, 1. Remove the bottle, Vishnupriya. Okay, come on. Come on. Oh, that was close. 40 seconds time. Vishnupriya, remove the bottles, please. So, Vishnupriya's munnil ini 30 seconds samayamaanullathu. Ee samayam konde Vishnupriya idiloru bottle avade table-il ezhunnethu nikkunna reethiyil erinju adine avade land cheyikkanam. So, Vishnupriya, 18, 17. Oh, come on, Vishnupriya, you can do it. വിഷ്ണുപ്രിയ, അങ്ങനെ ഈ കുപ്പി നമുക്ക് ചെറിയൊരു പണി തന്നു, അല്ലേ? ഇത് ടഫാണല്ലേ, ഇങ്ങനെ നിക്കാനത് കണ്ട അവഴിക്ക് പോയത്. അപ്പൊ എന്തായാലും വിഷ്ണുപ്രിയയുടെ 2ാമത്തെ ലൈഫ് വിഷ്ണുപ്രിയയ്ക്ക് ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷെ എന്നാലും വിഷ്ണുപ്രിയയുടെ ഒരു സേഫ് സോൺ ആണ് ഇത്, ഈ 4 ലക്ഷത്തിന്റെ കളി എന്ന് പറയുന്നത്. ഓക്കെ, വിഷ്ണുപ്രിയ ക്വിറ്റ് ചെയ്തിരുന്നെങ്കിലും വിഷ്ണുപ്രിയക്ക് 3 ലാഖേ കിട്ടുള്ളൂ. ഈ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും വിഷ്ണുപ്രിയക്ക് 3 ലാഖ് റുപ്പീസ് കിട്ടും. പക്ഷേ വിഷ്ണുപ്രിയയുടെ കയ്യിൽ ഇനി 1 ലൈഫും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഗെയിം ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വിഷ്ണുപ്രിയ, കുപ്പിച്ചാട്ടം നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു എക്സ്ട്രീം ഗെയിമാണ്. ഇത് വളരെ ഡിഫിക്കൾട്ടാണ്, നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷെ വിഷ്ണുപ്രിയക്ക് സാധിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അമ്മ എന്ത് പറയണു? നന്നായി ചെയ്യാൻ പറ്റും, നീ ധൈര്യമായിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മോളായി മാറി വിഷ്ണുപ്രിയ. എനിക്ക് ശരിക്കും ഇപ്പോഴും വിഷ്ണുപ്രിയ ഒരു 18 വയസ്സായിട്ടുള്ള കുട്ടിയാന്ന് എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഒരു 10 വയസ്സുള്ള കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കളിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുള്ളൂ. സോ വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയയുടെ ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ 8th ലെവൽ ഗെയിം വിഷ്ണുപ്രിയക്ക് ഒരിക്കൽ കൂടി സെറ്റ് ചെയ്ത് തരാൻ പോവാണ്. യു ഗോണ പ്ലേ ദാറ്റ് അഗൈൻ. ഓക്കെ വിഷ്ണുപ്രിയ, 4 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കളിക്കുന്നത്. കിട്ടിയാൽ 4 ലക്ഷം. സോ ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് ഓഫ് മണി. വിഷ്ണുപ്രിയ, ഓൾ ദി ബെസ്റ്റ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ അതിലൊരു ബോട്ടിൽ വിഷ്ണുപ്രിയയ്ക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഇൻ സ്റ്റാൻഡിംഗ് പൊസിഷൻ, വിഷ്ണുപ്രിയ ഇവിടുന്ന് 4 ലാഖ് റുപ്പീസ് കൊണ്ടുപോകും. വിഷ്ണുപ്രിയ, സോ വി ഗോണ ബിഗിൻ. ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്.
game begins in 3, 2, 1. Go, Vishnupriya! Come on! Come on, you do it! Okay? You can do it, Vishnupriya! Last life will really, really close landing on her. If luck favors, 4 lakh rupees should be added on the bottom. Vishnupriya, come on. A bottle on the remove in the end of the Vishnupriya, come on. 15 seconds, some him under. Fast, fast, fast. Come on. 6, 5, 4. Vishnupriya, നമുക്കറിയായിരുന്നു ഇത് കുറച്ചൊരു ടഫ് ഗെയിം ആണ് എന്ന്. എന്നാലും സാരല്ല വിഷ്ണുപ്രിയ, നമ്മൾ സ്വപ്നം കാണാത്ത എമൗണ്ട് നമുക്ക് ഇന്ന് ഇവിടുന്ന് ജയിക്കാൻ സാധിച്ചില്ലേ, അത് വലിയ കാര്യമല്ലേ വിഷ്ണുപ്രിയ? അമ്മ ഇപ്രാവശ്യം തകർത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ സാരല്ല അമ്മേ, 3 ലക്ഷം രൂപ ഒരു വലിയ എമൗണ്ട് അല്ലേ? ഇല്ല, മോള് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു നമുക്ക് വിധിച്ചതേ ലഭിക്കുള്ളൂ, അതിൽ കാര്യമൊന്നും ഇല്ല, അതിൽ പങ്കെടുക്കുക, നമുക്ക് എന്താണെങ്കിലും നമുക്ക് വിധിച്ചത് ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞു. സോ വിഷ്ണുപ്രിയ, കൺഗ്രാച്ചുലേഷൻസ്. നമുക്കിവിടെ പിടിച്ചിരിക്കാം. ആലപ്പുഴയിൽ നിന്നും കുറേ അധികം നമ്മൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടെസ്റ്റൻ്റ് ആണ് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ 10 ലെവലുള്ള ഈ മത്സരത്തിൽ 8 ലെവൽ വരെ എത്തി. അതൊരു ചെറിയ കാര്യമല്ല, അതിന് വിഷ്ണുപ്രിയയുടെ അമ്മയുടെ സപ്പോർട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും വേണ്ടി പണം നേടണമെന്ന് വിഷ്ണുപ്രിയയുടെ വാശിയുണ്ട്. വിഷ്ണുപ്രിയ ഈ മത്സരം 8ാമത്തെ ലെവൽ വിഷ്ണുപ്രിയ തോറ്റുവെങ്കിലും വിഷ്ണുപ്രിയ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കോൺഫിഡൻസ്, പേഷ്യൻസ്, ടൈമിംഗ്, ഇതൊക്കെ വിഷ്ണുപ്രിയയുടെ ജീവിതത്തിൽ ഒരു വലിയ ഫാക്ടറാകട്ടെ, ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ കുറേ സപ്പോർട്ടിംഗ് ഫാക്ടറായി മാറട്ടെ കേട്ടോ വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയയെ പോലുള്ള മിടുക്കരായ കണ്ടെസ്റ്റൻസുമായി ഞങ്ങൾ വീണ്ടും എത്തും. സോ ദിസ് ഈസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്, co-powered by Woodles and Merriment Soap. അങ്ങനെ ഞങ്ങളുടെ മിടുക്കിയായ വിഷ്ണുപ്രിയ ഇവിടുന്ന് നടന്നു പോവില്ല, ഡാൻസ് കളിച്ചു പോകും. വിഷ്ണുപ്രിയ